ഹലോ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ്ഡേ വി ആർ ഡിസ്കസിംഗ് ആ ന്യൂ ചാപ്റ്റർ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ അല്ലെ എന്താണ് തേർഡ് ചാപ്റ്ററിൻ്റെ പേര് ദ പോട്ട് ഓഫ് മിൽക്ക് അല്ലെ ഒരു കുടം ഒരു കുടത്തിലുള്ള പാലിന് അല്ലെങ്കിൽ കുടം പാലിനെയാണ് നമ്മൾ പറയുന്നത് ഒരു പോട്ട് ഓഫ് മിൽക്ക് അല്ലെ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തയ്യാറാവുക പോട്ട് ഓഫ് ദ പോട്ട് ഓഫ് മിൽക്ക് അല്ലെ ഒരു കുടം പാലിനെ അല്ലെ അല്ലെങ്കിൽ ഒരു കുടത്തിലുള്ള പാലിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ ത്രീ ഫസ്റ്റ് ആയിട്ട് ഒരു പിക്ചർ വന്നിട്ടുണ്ട് ഇൻ ദിസ് ഇൻ ദ പിക്ചർ ഇൻ ദ പിക്ചർ അല്ലെ ഈ ഒരു പിക്ചറിൽ ഗസ് വാട്ട് ദ ചിൽഡ്രൻ ആർ ഡൂയിങ് എന്താണ് ഈ കുട്ടികൾ ഈ ഒരു ചിത്രത്തിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത് ഡിസ്കസ് ഇൻ ദ ക്ലാസ് അല്ലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് നമുക്ക് കണ്ടാലറിയാൻ പറ്റും ഈ കുട്ടികളെന്തോ നമുക്ക് ഹിന്ദായിട്ട് തന്നിട്ടുണ്ട് ഡ്രീം അല്ലേ സ്വപ്നത്തെ അപ്പോൾ സ്വപ്നത്തിൽ അവർ കൊട്ടാരം പണിയുന്നതായിട്ട് അവർക്ക് അവർ സ്വപ്നം കാണുകയാണ് ഓക്കെ അപ്പോൾ ഡ്രീമിനെ സ്വപ്നത്തെ കുറിച്ചിട്ടുള്ള ചെറിയൊരു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പിക്ചർ വൈസ് ഒരു പിക്ചർ പിക്ടോറിയൽ സ്റ്റോറി ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് വൺസ് ദ ലിവ് എ മാൻ കാൾഡ് കൃപ്പാൻ അപ്പോൾ ഒരു ഒരു ഒരിക്കലൊരിടത്ത് താമസിക്കുന്ന ഒരാളുടെ പേരാണ് കൃപാൻ അപ്പോൾ കൃപാൻ എന്നുള്ള ഒരാൾ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ താമസിച്ചിരുന്നു ഹി വാസ് വെരി ലേസി ആൻഡ് പൂവർ അദ്ദേഹം വളരെ മടിയനും അതുപോലെ തന്നെ പാവപ്പെട്ടവനുമാണ് ലേസി പറയുന്നത് ഒരു മടിയനായിട്ടുള്ള ഒരാളെ ഒരു എന്താ പറയുക എല്ലാ എന്ത് കാര്യവും ചെയ്യാനും മടിയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ലേസി എന്ന് പറയുന്നത് അപ്പോൾ ലേസി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു മടിയനായിട്ടുള്ള ഒരു കുഴി മടിയനായിട്ടുള്ള ഒരാൾ ലേസി എന്ന് പറയുന്നത് ലേസി ആൻഡ് പൂർ അദ്ദേഹം ഒരു മടിയനും അതുപോലെ തന്നെ ദരിദ്രനുമായിരുന്നു ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു വർക്ക് അറ്റ് ഓൾ അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം ജോലിയൊക്കെ ചെയ്യാൻ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞു മടിയനാണെന്ന് പറഞ്ഞു അല്ലേ അദ്ദേഹത്തിന് ജോലിയൊന്നും എടുത്തിട്ട് അല്ലെങ്കിൽ ജോലിയൊന്നും എടുത്ത് ജീവിക്കാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു ബട്ട് ഹി ഡ്രീംഡ് ഓഫ് ബീങ് റിച്ച് സം എങ്ങനെയാണ് പറയുന്നത് ബട്ട് ഹി ഡ്രീംഡ് ഓഫ് ബീങ് റിച്ച് സം അദ്ദേഹം ഒരിക്കലും ഒരു ഒരു ദിവസം അദ്ദേഹം വലിയ ധനികനാവും എന്നുള്ളത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു അല്ലെങ്കിൽ വലിയൊരു റിച്ച് ആയിട്ടുള്ള റിച്ച് മാൻ ആയിട്ട് മാറും എന്നുള്ളത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഗോട്ട് ഹിസ് ഫുഡ് ബൈ ആസ്കിങ് ഫോർ ആൽംസ് ആൽംസ് എന്ന് നമ്മൾ യാചന അല്ലെ യാചിക്കുന്നതിനാണ് നമ്മൾ ആൽംസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് അദ്ദേഹം ജോലിയൊന്നും ചെയ്യാതെ അദ്ദേഹം എങ്ങനെയാ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് അദ്ദേഹം മറ്റുള്ള ആൾക്കാരുമായിട്ട് ആൽംസ് അല്ലെ ോണ്ട് തന്നെ അദ്ദേഹം ഭക്ഷണം നിന്നും യാചനയോടെ അല്ലെങ്കിൽ യാചിച്ചുകൊണ്ട് തന്നെ നിന്നും ഭക്ഷണം അദ്ദേഹം കണ്ടെത്തിയിരുന്നു ഡേ ഒരു ദിവസം എ എ ഗേവ് ഹിം ഓഫ് മിൽക്ക് അദ്ദേഹത്തിന് ഒരു ഒരു ലേഡി ഒരു ഒരു സ്ത്രീ അദ്ദേഹത്തിന് കുറച്ച് ഒരു പോട്ട് ഓഫ് മിൽക്ക് അദ്ദേഹത്തിന് ഒരു കുടത്തിൽ കുറച്ച് പാല് കൊടുക്കുകയുണ്ടായി കെയിം ഹോം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു ഹീ കെയിം ഹോം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഹീ ഡ്രാങ്ക് സം മിൽക്ക് അദ്ദേഹം കുറച്ച് പാലെടുത്ത് കുടിച്ചു വീട്ടിൽ നിന്നും കുറച്ച് പാലെടുത്ത് കുടിച്ചു ടു ദ റിമൈനിങ് മിൽക്ക് അദ്ദേഹത്തിന് ഈ പാല് കുടിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുടത്തിലുള്ള അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കുടത്തിലുള്ള പാല് കുറച്ച് ബാക്കി വെച്ച് റിമൈനിങ് മിൽക്ക് അല്ലേ അദ്ദേഹം ബാക്കി വച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള മിൽക്ക് ഈ ആഡ് സം കേഡ് കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തൈര് അല്ലേ അദ്ദേഹം അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണ്ടായി അദ്ദേഹം ബാക്കി വന്ന പാലിലേക്ക് കുറച്ച് കേട് അല്ലെ തൈര് ആഡ് ചെയ്യണ്ടായി സെക്കൻഡ് പാരഗ്രാഫ് ആസ് ഹി സാറ്റ് ഡൗൺ ടു റെസ്റ്റ് അദ്ദേഹം സാറ്റ് ഡൗൺ ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശ്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം വിശ്രമിക്കാൻ ഒരുങ്ങി അല്ലെങ്കിൽ വിശ്രമിക്കാൻ കിടന്നു വിശ്രമിച്ചപ്പോൾ ഹി സ്റ്റാർട്ടഡ് ടു ഡ്രീം ഓഫ് ബീയിങ് റിച്ച് വൺ ഡേ അദ്ദേഹം എന്ത് എന്ത് ആരംഭിച്ചു അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി ഇല്ലേ അദ്ദേഹം നേരത്തെ പറഞ്ഞു അദ്ദേഹം വലിയൊരു ധനികനാവുന്നത് സ്വപ്നം കാണുന്ന ഒരാളാണ് അദ്ദേഹം വിശ്രമിക്കാൻ ഒരുങ്ങിയ സമയത്ത് അദ്ദേഹം വലിയ ധനികനാവുന്നത് അദ്ദേഹം സ്വപ്നം കാണാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ തുടങ്ങി ഹി ഡ്രീം ദാറ്റ് ദ പോട്ട് ഓഫ് മിൽക്ക് വുഡ് ബി എ പോ ന നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഹി ഡ്രീം ദാറ്റ് ദ പോട്ട് ഓഫ് മിൽക്ക് അദ്ദേഹം ആ ഒരു ഒഴിച്ചു വെച്ച പോട്ട് ഓഫ് മിൽക്കിലെ ആ ഒരു കുടത്തിലുള്ള പാലിൽ അദ്ദേഹം എന്താണോ ഒഴിച്ചു വെച്ചിട്ടുള്ളത് മിൽക്ക് വുഡ് ബി എ പോ നെക്സ്റ്റ് ഡേ അദ്ദേഹം പാല് തൈരിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു വെച്ച സമയത്ത് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അതൊരു ഒരു കുടം തൈരായിട്ട് മാറും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കുടം കേഡായിട്ട് മാറും എന്നുള്ളത് അദ്ദേഹം സ്വപ്നം കാണാണ് ദെൻ ഹി വുഡ് മേക്ക് ബട്ടർ ഫ്രം ദ പോട്ട് ഓഫ് കേഡ് അദ്ദേഹം അതിൽ നിന്നും എന്താണ് ഒരു കുടം ബട്ടർ ഉണ്ടാക്കാൻ പറ്റും അല്ലെ അദ്ദേഹം ഒരു ഒരു കുടം കേടിൽ നിന്നും അദ്ദേഹം എന്തുണ്ടാക്കും അതിൽ നിന്നും ഒരു കുടം ബട്ടർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് സ്വപ്നം കാണാൻ ഇഫ് ഐ മെൽറ്റ് ദാറ്റ് ബട്ടർ ഞാൻ അതിനെ ആ ഒരു ബട്ടർ ആ ഒരു കൊടം ബട്ടറിനെ അദ്ദേഹം മെൽറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഇഫ് മെൽറ്റ് ദാറ്റ് ബട്ടർ ഐ ഐ വിൽ ഗെറ്റ് ഗി അല്ലേ അദ്ദേഹം ആ മെൽറ്റ് ചെയ്യുന്ന ബട്ടർ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരുപാട് നെയ്യ് ഉണ്ടാക്കിയെടുക്കും അല്ലെ ഒരുപാട് നെയ്യ് അദ്ദേഹം ബട്ടറിൽ നിന്നും ഒരുപാട് നെയ്യ് ഉണ്ടാക്കിയെടുക്കും എന്നാണ് പറയുന്നത് ഐ വിൽ ടേക്ക് ദ ഗി ടു ദ മാർക്കറ്റ് അദ്ദേഹം ആ ഒരു അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെയ്യ് എടുത്തിട്ട് അദ്ദേഹം അത് മാർക്കറ്റിൽ കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും ഐ വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ് അദ്ദേഹം വലിയൊരു വിലക്ക് ആ ഒരു കുടം അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വെണ്ണ അല്ലെങ്കിൽ ആ നെയ്യ് അദ്ദേഹം ിൽ മാർക്കറ്റിൽ വിൽപ്പന നടത്തും ഐ വിൽ ബൈ എ ഹെൻ അത് ആ ഒരു മാർക്കറ്റിൽ വിറ്റ പൈസ കൂട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും ഐ വിൽ ബൈ എ ഹെൻ അല്ലെ അദ്ദേഹം ഒരു കോഴിയെ വാങ്ങും അല്ലെ ഈ ഒരു തൈര് വിറ്റ് അല്ലെങ്കിൽ ഈ ഒരു വെണ്ണ വിറ്റ് കിട്ടിയ പൈസനോട് അദ്ദേഹം ഒരു കോഴിയെ വാങ്ങും എന്നാണ് പറയുന്നത് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള കോഴി അദ്ദേഹത്തിന് ഒരുപാട് മുട്ടകൾ നൽകും അല്ലെങ്കിൽ ഒരുപാട് മുട്ടകൾ ഇടും ഐ വിൽ സെൽ സം എക്സ് അദ്ദേഹം അതിൽ നിന്നും കുറെ മുട്ട അദ്ദേഹം വിൽപ്പന നടത്തും വെൻ ഇ ദ റിമൈനിങ് എഗ് ഹാച്ച് അദ്ദേഹം അതിൽ ബാക്കി വരുന്ന മുട്ടകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് മുട്ടകൾ അദ്ദേഹം വിൽപ്പന നടത്തിയിട്ട് ബാക്കിയുള്ള മുട്ടകൾ അല്ലെ എങ്ങനെ പറയുന്നത് വെൻ ദ റിമൈനിങ് എഗ്സ് അദ്ദേഹത്തിന് ബാക്കി വരുന്ന ഹെഗ്സ് അദ്ദേഹം ദൈവം ഹാച്ച് ഹാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വിരിയിക്കുക അല്ലെ നമ്മൾ മുട്ട വിരിയിച്ചെടുക്കുന്നതിന് ഹാച്ച് ചെയ്യാമെന്ന് ഹാച്ചറിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ഹാച്ച് ചെയ്യുക ഐ വിൽ ഹാവ് ചിക്സ് അദ്ദേഹത്തിന് കുറച്ച് അതിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് കുഞ്ഞുങ്ങളെ ലഭിക്കും അദ്ദേഹം അത് വിരിയിച്ചിറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കുഞ്ഞുങ്ങളെ ലഭിക്കും ദ ചിക്സ് വിൽ ബി ബിക്കം ഹെൻസ് ആ ഒരു കുട്ടികളെന്തെയും വളർച്ച വളർച്ചയിലെത്തിയിട്ട് അദ്ദേഹം ഒരുപാട് വലിയ കോഴികളായിട്ട് മാറും ഹെൻസൂൺ ഐ വിൽ ഹാവ് എ പോൾട്രി ഫാം ഓഫ് മൈ ഔൺ അദ്ദേഹം അതിലൂടെ എന്താവും അദ്ദേഹം വലിയൊരു ഫാമിനുടമയാവും എന്ത് പോൾട്രി ഫാം എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ബേഡ്സിനെ അല്ലെങ്കിൽ കോഴികളെയൊക്കെ വളർത്തുന്ന കോഴി ഫാമിനൊക്കെയാണ് നമ്മൾ പോൾട്രി ഫാംന്ന് പറയുന്നത് അദ്ദേഹം പോൾട്രി ഫാം അദ്ദേഹം ഒരു വലിയ സ്വന്തമായിട്ട് വലിയൊരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ എഗ്ഗ് ഹാച്ച് ചെയ്തെടുക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് പാരഗ്രാഫ് കൃപാൻ കണ്ടിന്യൂ ടു ഡ്രീം കൃപാൻ എന്താണ് ഈ ഒരു ഡ്രീം സ്വപ്നം കണ്ടിന്യൂ ചെയ്യാണ് വീണ്ടും തുടരുകയാണ് ചെയ്യുന്നത് ഐ വിൽ സെൽ ദ ഹെൻസ് ആൻഡ് ബൈ എ കൌ അദ്ദേഹം കുറച്ച് കോഴികളെ കുറച്ച് അദ്ദേഹം ഹാച്ച് ചെയ്തിറക്കിയ കുറച്ച് കോഴികളെ അദ്ദേഹം വിൽപ്പന നടത്തുകയാണ് എന്നിട്ട് എന്താണ് വാങ്ങിക്കുന്നത് ബൈ എ കൗ അദ്ദേഹം കുറച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പശുവിനെ വാങ്ങുകയാണ് അല്ലെ ഈ കോഴി കോഴികളെ വിറ്റിട്ട് അദ്ദേഹം പശുക്കളെ വാങ്ങുകയാണ് ചെയ്യുന്നത് ദ കൗ വിൽ ഗിവ് മീ മിൽക്ക് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയുന്നത് ദ കൗ വിൽ ഗിവ് മീ കൗ വിൽ ഗി ഗിവ് മീ മിൽക്ക് അല്ലേ അദ്ദേഹത്തിന് പശു ഒരുപാട് പാല് നൽകുന്നതാണ് പറയുന്നത് ദർ വിൽ ബി മെനി കാൾസ് കാൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പശുക്കുട്ടിയെ നമ്മൾ കാൾസ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതേ പിന്നെ പശുവിൽ നിന്നും ഒരുപാട് കുട്ടികളെ ലഭിക്കും അല്ലേ ദർ വിൽ ബി മെനി കാൾസ് അപ്പം അദ്ദേഹത്തിന് ഒരുപാട് കുഞ്ഞുങ്ങളെ ലഭിക്കും എവ്രി വൺ വിൽ ബൈ മിൽക്ക് ഫ്രം മീ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് പശുക്കൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് പാല് വാങ്ങിക്കാൻ വരും എവറി വൺ വിൽ ബൈ മിൽക്ക് ഫ്രം മീ അല്ലേ എൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും പാല് വാങ്ങിക്കും മൈ ഡയറി ഫാം വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ കൺട്രി അദ്ദേഹത്തിൻ്റെ ഡയറി ഫാം അദ്ദേഹത്തിൻ്റെ പാല് വിൽക്ക വിൽക്കപ്പെടുന്ന അല്ലെ അദ്ദേഹത്തിൻ്റെ ഫാം എന്താണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ രാജ് ലോകത്തിലെന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു ഡയറി ഫാം ആയിട്ട് മാറും ദെൻ ഐ വിൽ ഹ് ലോട്ട് ഓഫ് മണി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് പൈസ കിട്ടും ഇങ്ങനെ അദ്ദേഹം പാലൊക്കെ വിറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എവിടെന്നാ അദ്ദേഹം പാല് വെണ്ണ വിറ്റിട്ട് അദ്ദേഹം കോഴിയെ വാങ്ങിയിട്ട് കോഴിയെ ഹാച്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് മുട്ടയും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് അദ്ദേഹം പശുവിനെ വാങ്ങുകയാണ് പശുവിൽ നിന്നും ഒരുപാട് പാലും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെയും ലഭിച്ചിട്ട് അദ്ദേഹം വലിയൊരു എന്താ ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വിത്ത് ദിസ് മണി ആ ഈ ഒരു പണം കൊണ്ട് ഐ വിൽ ബൈ എ ഹോയ്സ് ടു ഹോയ്സസ് ടു അല്ലേ അദ്ദേഹം ഒരുപാട് കുതിരകളെ വാങ്ങുകയാണ് അല്ലെങ്കിൽ കുറച്ച് കുതിരകളെ വാങ്ങുകയാണ് അദ്ദേഹം ഈ പൈസ എടുത്തിട്ട് ദെൻ ഐ വിൽ മാരി സം റിച്ച് മർച്ചൻസ് ബ്യൂട്ടിഫുൾ ഡോക്ടർ എങ്ങനെ പറയുന്നത് അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് ദെൻ ഐ വിൽ മാരി സം റിച്ച് മർച്ചൻറ്റ് റിച്ച് മർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവടക്കാരൻ ഒരു പണക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ്റെ ബ്യൂട്ടിഫുൾ ഡോക്ടർ അദ്ദേഹം ഒരു പണക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ വലിയൊരു കച്ചവടക്കാരൻ്റെ സുന്ദരിയായിട്ടുള്ള മകളെ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ദ ഡ്രീം കണ്ടിന്യൂഡ് അദ്ദേഹം വീണ്ടും എന്ത് തുടരുകയാണ് അദ്ദേഹം സ്വപ്നം കാണാൻ തുടരുകയാണ് ഹി സ്മൈൽഡ് ആസ് ഹി തോട്ട് ഓഫ് ക്യൂട്ട് സൺ ദേ വിൽ ഹാവ് അദ്ദേഹം പറയുന്നത് ഹി സ്മൈൽഡ് ആസ് ഹി തോട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ചിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഓഫ് ദ ക്യൂട്ട് സൺ ദിൽ ഹാവ് അവർക്ക് ഉണ്ടായിട്ടുള്ള ക്യൂട്ട് സൺ അവർക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ കുട്ടി അല്ലെങ്കിൽ അവരുടെ കുട്ടിയെ അല്ലെങ്കിൽ അവരുടെ ഭംഗിയുള്ള കുട്ടിയെ അല്ലേ ഐ വിൽ നെയ്മ് ഹിം ദീപക് അദ്ദേഹം ആ കുട്ടിക്ക് എന്ത് പേരാണ് ഇരുന്നത് ദീപക് എന്നുള്ള പേര് ഇടാണ് ഐ വിൽ ഫ്ലൈ കൈറ്റ്സ് ആൻഡ് പ്ലേ മാർബിൾസ് വിത്ത് ഹീം ഞാൻ അവൻ്റെ കൂടെ ആ ഒരു കുട്ടിയുടെ കൂടെ ഞാൻ പട്ടം പറത്താനും അതുപോലെ തന്നെയെന്ന് പറയുന്നത് ഐ വിൽ നെയ്മ് ദീപക് ഐ വിൽ ഫ്ലൈ കൈറ്റ്സ് ഞാൻ പട്ടം പറത്താനും ആൻഡ് പ്ലേ മാർബിൾസ് വിത്ത് ഹീം ഞാൻ അവരുടെ കൂടെ കല്ല് മാർബിളൊക്കെ ഉപയോഗിച്ചിട്ട് കളിക്കാനും ഞാൻ അവരുടെ കൂടെ കളിക്കും ആ ഐ വിൽ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നത് ഒളിച്ചുകളി അല്ലേ നമ്മൾ സാറ്റ് കളിക്കുന്നത് നമ്മൾ ഒളിച്ച് ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചു കളി കളിക്കും എന്നാണ് പറയുന്നത് വെൻ ഐ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ സാൻ ഞാൻ ആ എൻ്റെ കുട്ടിയുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ചു കളി കളിക്കും ഐ വിൽ ഹൈഡ് ദ ഹോഴ്സസ് സ്റ്റേബിൾ സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേബിൾ എന്ന് പറയുന്നത് കുതിരകളെ കെട്ടുന്ന കുതിരകളെ രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആലയാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തു പറയുന്നത് ഐ വിൽ ഹൈഡ് ഇൻ ദ ഹോഴ്സസ് സ്റ്റേബിൾ ഞാൻ എവിടെ പോയി ഒളിക്കും കുതിരകളുടെ ആലയിൽ പോയി ഒളിക്കുന്നതാണ് പറയുന്നത് ഹി സെറ്റ് ടു ഹിംസെൽഫ് അദ്ദേഹം സ്വയം പറയാണ് ഞാൻ കുതിരകളുടെ ആലയിൽ പോയിട്ട് എന്ന് പറയാണ് ലേങ് ഡൗൺ ഞാൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് കൃപാൻ കണ്ടിന്യൂ ദ ടു ഡ്രീം അദ്ദേഹം വീണ്ടും സ്വപ്നം കാണൽ തുടരുകയാണ് ചെയ്യുന്നത് ആസ് ഹി കണ്ടിന്യൂ ടു ഡ്രീം വീണ്ടും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹി പ്ലേഡ് വിത്ത് ദ സ്റ്റിക്കോ ഹി ക്യാരിഡ് വെൻ ഹീ വെൻറ്റ് ടു ബെഗ് ഫോർ ഫുഡ് അദ്ദേഹം പറയുന്നത് ഹി പ്ലേഡ് വിത്ത് ദ സ്റ്റിക്ക് അദ്ദേഹം ഈ ഒരു വടി കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് ഒരു വടികൊണ്ട് ഈ വടി എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ കാരിഡ് വെൻ ഹീ വെൻ ടു ബെഗ് ഫോർ ഫുഡ് അദ്ദേഹം ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുക മറ്റുള്ളവരുടെ യാചിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം വടി കുത്തിയിട്ടാണ് ഒരു യാചകനെ പോലെയാണ് എല്ലാവരുടെ അടുത്തൊന്നും സമീപിക്കാറ് അപ്പോൾ ആ വടി കൊണ്ട് ഇങ്ങനെ അദ്ദേഹം കളിക്കാണ് ഹൈഡിങ് ഇ ദ സ്റ്റേബിൾ അദ്ദേഹം ഇങ്ങനെ കുതിരയുടെ ആലയിൽ ഇങ്ങനെ പിന്നെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഐ വിൽ കാൾ മൈ സൺ നെയ്മ് ഞാൻ എൻ്റെ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ പേര് വിളിക്കുകയാണ് വെൻ ഹീ കംസ് ടു ഫൈൻ മീ അവൻ എൻ്റെ എൻ്റെ അടുത്തേക്ക് എന്നെ കണ്ടുപിടിച്ചിട്ട് ഓടി വരികയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് പേജ് മൈ സി എ ഹോയ്സ് എബൌട്ട് ടു കിക്ക് മൈ സൺ ഈ സമയത്ത് അദ്ദേഹം കാണുകയാണ് ഈ എൻ്റെ കുട്ടി ഓടി വരുന്ന സമയത്ത് കുതിര എൻ്റെ കുട്ടിയെ തട്ടാൻ ശ്രമിക്കുക കിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാലുകൊണ്ട് തട്ടാൻ ശ്രമിക്കുകയാണ് ടു സേവ് മൈ സൺ ഞാൻ എൻ്റെ കുട്ടിയെ സേവ് ചെയ്യുക അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ഹിറ്റ് ദ ഹോയ്സ് വിത്ത് എ സ്റ്റിക്ക് ഞാൻ ആ എൻ്റെ വടി ഉപയോഗിച്ചിട്ട് കുതിരയെ തല്ലാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ കുതിരയെ അടിക്കാൻ ശ്രമിക്കുകയാണ് ഡ്രീമിങ് ദസ് അവർ സ്വപ്നത്തിലാണ് അടിക്കുന്നത് അല്ലെ സ്വപ്നത്തിൽ അദ്ദേഹം സ്വപ്നം കാണാൻ സ്വപ്നത്തിൽ അടിക്കുകയാണ് ഹി റേസ്റ്റ് ഹി സ്റ്റിക്ക് ആൻഡ് ഹിറ്റ് ദ എയർ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ സ്വപ്നത്തിലാണ് അടിക്കുന്നത് അദ്ദേഹം എയറിലൂടെ അങ്ങനെ പിന്നെ കാറ്റിലൂടെ ഇങ്ങനെ കിടന്ന കിടപ്പിൽ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പിക്ചർ കണ്ടാലേ അറിയാൻ പറ്റും അല്ലേ ഹാൾസ് ഹിസ്റ്റക്ക് എങ്ങനെ ഹിസ് സ്ട്രെക്ക് അദ്ദേഹം എന്താ പറയുക സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ കുടത്തിന് അദ്ദേഹം അടിക്കുകയാണ് ചെയ്യുന്നത് എയറിൽ അടിക്കുന്നത് സ്ട്രെക്ക് അല്ലേ അദ്ദേഹം അടിക്കാൻ എങ്ങനെ ഹിറ്റ് അമർത്തി അടിക്കുന്നതിനാണ് നമ്മൾ ഹിറ്റ് ചെയ്യുക അല്ലേ അദ്ദേഹം അടിക്കാണ് ചെയ്യുന്നത് ദ പോട്ട് ഓഫ് മിൽക്ക് വിത്ത് ഹിസ്റ്റിക് അദ്ദേഹം കുടത്തിന് എവിടെയാണ് അടിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഒരു കേട് അല്ലെ ആ ഒരു പാലിൽ കേട് വെച്ചിട്ടുള്ള ആ ഒരു കുടത്തിനാണ് അദ്ദേഹം അടിക്കുന്നത് ദ പോട്ട് ഓഫ് മിൽക്ക് ബ്രോ ഈ സമയത്ത് എന്താ ചെയ്യുന്നത് ഈ ഒരു കുടം ഈ ഒരു പാലിൻ്റെ കുടം പൊട്ടാണ് ചെയ്യുന്നത് വെൻ മിൽക്ക് ഫ്രം ദ ബ്രോ ബ്രോക്കൺ പോട്ട് ഫെൽ ഹിസ് ഫേസ് എങ്ങനെയാണ് പറയുക ഫെൽ ഹോൺ ഹിസ്ഫേസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇത് പൊട്ടി ഒലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റൂല്ലേ ഹി റിയലൈസ്ഡ് അദ്ദേഹത്തിന് മനസ്സിലാവാണ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഡേ ഡ്രീമി അദ്ദേഹം പറയുകയാണ് ഇതൊരു അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഞാൻ ഇതൊരു പകൽ സ്വപ്നമായിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ആളുടെ നമ്മളാരുടെ കൃബാൻ്റെ ഒരു സ്റ്റോറിയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ അദ്ദേഹം ഒരു ഡേ ഡ്രീമ് അല്ലെ ഒരു പകൽ സ്വപ്നം കാണുന്ന സമയത്ത് അദ്ദേഹം മടിയനായിട്ടുള്ള ഒരാളായിരുന്നു ആ മടിയനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ആദ്യം തന്നെ ഒരു ഒരു സ്ത്രീയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കുടം പാല് കിട്ടിയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ ഒരു പാലിൽ നിന്നും അദ്ദേഹം പാല് കുടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് അല്ലെ അദ്ദേഹം കുറച്ച് തൈര് ചേർത്തിട്ട് ആ തൈരിൽ നിന്നും അദ്ദേഹം സമ്പന്നനായിട്ട് മാറിയിട്ട് അദ്ദേഹം വലിയൊരു ധനികനായിട്ട് മാറുന്ന ഒരു സ്വപ്നം കാണാണ് അല്ലേ എങ്ങനെ ആ ഒരു സ്വപ്നത്തിന്റെ അവസാനമായിട്ട് അദ്ദേഹം തന്നെ ആ ഒരു അദ്ദേഹം സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് അല്ലെങ്കിൽ കേടായിട്ടുള്ള അത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ പൊട്ടിയിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇതൊരു പകൽ സ്വപ്നമായിട്ട് ഞാൻ കണ്ടതാന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് ന്യൂ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് അധികം വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുള്ള കൃബാനെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതുപോലെ തന്നെ കൃബാൻ്റെ കുട്ടിയുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് ന്യൂ വേർഡ്സാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ന്യൂ വേഡ്സിനെ കുറിച്ച് പഠിക്കാം ഓക്കെ